ഹൈന്ദവമത വിശ്വാസമനുസരിച്ച് സർവവിഘ്നങ്ങളും ഇല്ലാതാക്കുന്ന ദേവനാണ് ഗണപതി. ഗണപതി ഭഗവാന് തേങ്ങയുടയ്ക്കുന്നതിനു പിന്നിലും തത്വങ്ങളും വേദാന്ത ദർശനങ്ങളുമുണ്ട്. വിഘ്നേശ്വരനായിരിക്കുന്ന സാക്ഷാൽ ഗണേശനു വേണ്ടി തേങ്ങയുടയ്ക്കുന്നതിനു പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്നും തത്വങ്ങൾ എന്താണെന്നും പരിശോധിക്കാം. നാളികേരം മനുഷ്യ ശരീരത്തിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. പുറമേ നാരുകൾ കൊണ്ടുള്ള ആവരണവും കട്ടിയുള്ള ചിരട്ടയും അതിൻ്റെയുള്ളിൽ മാംസളമായിരിക്കുന്ന ഭാഗവും അതിൻ്റെയും ഉള്ളിൽ അമൃതായിരിക്കുന്ന ജലവും ഉള്ളതുകൊണ്ടാണ് നാളികേരത്തെ മനുഷ്യ ശരീരത്തിനോട് ഉപമിക്കുന്നത്. നാളികേരത്തിൻ്റെ ചിരട്ടയെ മായയായും അകത്തെ കാമ്പിനെ സത്യമായിട്ടുമാണ് സങ്കൽപ്പിക്കുന്നത്. നാളികേരം ഉടയുമ്പോൾ മായയായിരിക്കുന്ന ചിരട്ട നീങ്ങി സത്യമായിരിക്കുന്ന കാമ്പിനെ പുറത്തു കാണുന്നതാണ് ചിത്രീകരിക്കുന്നത്. ഇതിലൂടെ പുറമേ കാണുന്ന മായയെല്ലാം നീങ്ങി അകത്തിരിക്കുന്ന സത്യത്തെ പുറത്തു കാണുന്നു. നാളികേരം ഉടയ്ക്കുന്നതിലൂടെ നാം നമ്മെ തന്നെ ഭഗവാനിൽ അർപ്പിക്കുന്നു എന്ന് കണക്കാക്കുന്നു. നാളികേരം ഉടയ്ക്കുന്നതിലൂടെ ഞാനെന്ന ഭാവത്തെ തന്നെയാണ് ഉടച്ച് ഇല്ലാതാക്കി കളയുന്നത്. വിഘ്നങ്ങളെല്ലാം തീർന്ന് വിചാരിച്ച കാര്യങ്ങൾ നടക്കുവാനായി ഗണപതി ഭഗവാന് നാളികേരം ഉടയ്ക്കുക എന്നത് ഹൈന്ദവ വിശ്വാസമാണ്. ഓം മഹാഗണപതായേ നമഃ.